നമസ്കാരം എല്ലാവർക്കും. ഫുഡീസ് വില്ലേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബീഫ് കബാബ് ആണ്. അതായത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ ബീഫ് കബാബ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കബാബിനുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത നല്ല മാംസമുള്ള പീസ് തന്നെയാണ് ഇത്. ഇനി ആദ്യം ഈ ബീഫ് നമുക്കൊന്ന് ചെറിയ പീസാക്കി മാറ്റാം. ഈ നെയ്യുള്ള ഭാഗമൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. മിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ചെറിയ പീസാക്കി ഇനി നമുക്കിതും എല്ലാം കൂടെ ഇട്ടിട്ട് കൊത്തി കൊത്തി ചെറിയ പീസാക്കി എടുക്കണം. കൊത്തി മിൻസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് എല്ലാം നല്ലപോലെ മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് മിൻസ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ അംശം മൊത്തം കളയണം. വാഷ് ചെയ്ത് നല്ലപോലെ പിഴിഞ്ഞ് വേണം എടുക്കാൻ, കാരണം ഒരു ശകലം വെള്ളം കാണാൻ പാടില്ല. മൂന്നാല് തവണയെങ്കിലും കഴുകിയെടുക്കാം. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നു. അങ്ങനെ മൂന്നാല് തവണയെങ്കിലും നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൻ്റെ അംശം എല്ലാം പോകുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മിൻസ് ചെയ്ത ബീഫ് ഒരു പാത്രത്തിലോട്ട് ഇടുക. അതിനുശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൊത്തി അരിഞ്ഞത്. ഇതിലേക്ക് കൊത്തി അരിഞ്ഞ സവാള, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ഗരം മസാല കുറച്ച് പൊടിച്ചത്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി. അടുത്തതായിട്ട് കാശ്മീരി ചില്ലി പൗഡർ.
വീണ്ടും അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നല്ലപോലെ മിക്സ് ആവണം. നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഗ്രില്ലൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബീഫ് കബാബ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ബാർബക്യൂ സ്റ്റൗവിലാണ്. ഇതിൽ വെച്ചാണ് ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ബാർബക്യൂ സ്റ്റൗ ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. കണ്ടിട്ടില്ലാത്തവർ നമുക്കിതിനെ ഒന്ന് കത്തിച്ചെടുക്കണം. നമുക്ക് ഗ്രില്ലൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ചിരട്ടയൊക്കെ റെഡിയാക്കണം. ഇതിലേക്ക് നമ്മുടെ കർപ്പൂരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രില്ലിനകത്തോട്ട് കുറച്ച് കരിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ ബാർബക്യൂ സ്റ്റൗ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. കാണുക മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഉണ്ടെങ്കിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് ഗ്രില്ലൊക്കെ ഒന്ന് കത്തുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കനലൊക്കെ ഒന്ന് കത്തിയിട്ടുണ്ട്. കരിയൊക്കെ കത്തി നല്ലപോലെ കനലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിരത്തിയിടണം. അടിപൊളി ചൂടാണ്. ഇനി അടുത്തായിട്ട് നമുക്കിനി ഗ്രില്ലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയില്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മിക്സ് ഓരോന്ന് കുറേശ്ശെ എടുത്ത് ഇതിലത്തെ ഒരു കമ്പിയിലോട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വെക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ടൈറ്റാക്കി ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രില്ലിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി വിട്ടു പോകാത്ത രീതി വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിലോട്ട് വീണ്ടും അടുത്ത സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒരു ബോളാക്കി ഇതിലോട്ട് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റിക്കേർ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടുത്ത കമ്പിയിലും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതും ചെറുതായി അങ്ങോട്ട് വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെക്കാം. എയർ കയറാൻ വേണ്ടിയുള്ള ഡോറും തുറന്നിടുവാണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഇത് ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ചുകൂടെ ഓയിൽ വെച്ചിട്ട് ഇന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, നല്ല ചൂടുണ്ട്. നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇവിടെ തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഏകദേശം ഈ സൈഡൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നമുക്കൊന്നുകൂടെ മൂടി വെക്കാം. ഇനി ഒരു 5 മിനിറ്റൂടെ വെയിറ്റ് ചെയ്താൽ സംഭവം റെഡി. അങ്ങനെ നമ്മുടെ ബീഫ് കബാബ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ തുറന്നു നോക്കാം. വാ, അടിപൊളിയായിട്ടുണ്ട്. വാ, പൊളിച്ചു സംഭവം, അടിപൊളി മണമുണ്ട് ഇതിന്. നല്ല സ്മോക്ക്ഡ് ബീഫ്. കുറച്ച് ഓയിലൂടെ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് സംഭവം ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോ പീസും ഇങ്ങനെ ചൂടാണ് അവിടെ കിടക്ക്. വാ, കിടക്കുന്ന കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കബാബ്, അങ്ങനെ നമുക്ക് റെഡിയായ ഓരോ കബാബ് ഇങ്ങോട്ട് മാറ്റി വെക്കാം. കമ്പി ചെറുതായിട്ടൊന്ന് ഊരിയെടുക്കും, വലിച്ച്. ഓക്കെ, അടുത്ത പീസും ഇതുപോലെ വലിച്ചെടുക്കും. അത് പൊട്ടിപ്പോയി, കുഴപ്പമില്ല. ഇനി നമ്മളെ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിടും. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഈ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ കോമ്പിനേഷനാണ് മിൻചട്നിയാണ്, പുതിന ചട്നിയാണ്, പിന്നെ സാലഡുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. വാ, സംഭവം കിടുക്കി ഉണ്ടോ. ബീഫ് കബാബ് അതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് സംഭവം മിൻ ചട്നിയാണ്, പുതിന ചട്നിയാണ്. അതിലേക്ക് കുറച്ച് ഡിപ്പ് ചെയ്യുക. കിടുക്കി ഇച്ചിരി സലാഡ് എടുക്കുക. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി കബാബാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല ചൂടായ കാരണം പെട്ടെന്നൊരു 15 മിനിറ്റ് എടുത്തുള്ളൂ. നല്ല ചൂടാണ്, ഇപ്പോഴും നല്ല ചൂടാണ് ഗ്രില്ലിന്. അടിപൊളി. അപ്പോൾ ഇന്നത്തെ ബീഫ് കബാബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ക്യാമറമാൻ എബിനൊപ്പം ബിനി വർഗീസ്, ഫുഡീസ് വില്ലേജ് സൈനിങ് ഔട്ട്.